സ്പോർട്സ് കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ രണ്ട് സീസണുകളിൽ നേരിട്ട തിരിച്ചടികളിൽ നിന്ന് കരകയറാനുള്ള ശ്രമത്തിലാണ് സ്പാനിഷ് ക്ലബ് ബാഴ്സലോണ. പുതിയ പ്രസിഡന്റ് യുവാൻ ലപോർട്ട ഇതിനായി പുതിയ താരങ്ങളെ ടീമിലെത്തിച്ച് ശക്തി വീണ്ടെടുക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ ബാഴ്സലോണയുടെ സാമ്പത്തിക സ്ഥിതി താൻ കരുതിയതിനേക്കാൾ മോശമാണെന്ന് യുവാൻ ലപോർട്ട വ്യക്തമാക്കുന്നു. ജോസഫ് മരിയ ബർത്തോമ്യുവിന് പകരം മാർച്ചിൽ ക്ലബിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത ലപോർട്ട അടുത്ത സീസണ് മുന്നോടിയായി മൂന്നോ നാലോ താരങ്ങളെ കൂടി ടീമിൽ എത്തിക്കുമെന്നും ഉറപ്പു നൽകി. സാമ്പത്തിക പ്രതിസന്ധിയിലും പുതിയ താരങ്ങളെ സ്വന്തമാക്കാനുള്ള ബാഴ്സലോണയുടെ നീക്കം ടീമിലുള്ള പല താരങ്ങളും പുറത്തു പോകും എന്നതിൻ്റെയും കരാറുകളിൽ വലിയ അഴിച്ചുപണി നടക്കും എന്നതിൻ്റെയും വ്യക്തമായ സൂചനയാണ്. ക്ലബിന്റെ സാമ്പത്തിക സ്ഥിതി കുഴപ്പം പിടിച്ച അവസ്ഥയിലാണെന്ന ധാരണ എനിക്കുണ്ടായിരുന്നെങ്കിലും ഞാൻ കരുതിയതിനേക്കാൾ വളരെ മോശം അവസ്ഥയിലാണിപ്പോഴുള്ളത്. പല കരാറുകളും ഞങ്ങൾക്ക് പരിമിതികൾ സൃഷ്ടിക്കുന്നുണ്ട്. പല കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് വിശദീകരണങ്ങൾ ആവശ്യമുള്ളതിനൊപ്പം ഒരു നടപടിയും ഞാൻ തള്ളിക്കളയുന്നില്ല. എല്ലാ കാര്യങ്ങൾക്കും വിശദീകരണം ഉണ്ടാകും. അല്ലാത്ത പക്ഷം ഞങ്ങളും ഈ പ്രശ്നങ്ങൾക്ക് കാരണക്കാരായി മാറും. ചരിത്രം ഞങ്ങളെ കുറ്റപ്പെടുത്തും. കാലഹരണപ്പെട്ട വേതന വ്യവസ്ഥകളുള്ള ഒരു ടീമാണ് ഇപ്പോൾ ബാഴ്സലോണ. ഇതിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. നിലവിലുള്ള കരാറുകൾ മാറ്റി എഴുതുകയോ പുനഃസംഘടിപ്പിക്കുകയോ ചെയ്യും. ഇതിനുശേഷം കടുത്ത നടപടികൾ എടുക്കേണ്ടതില്ലെങ്കിലും ബാഴ്സലോണയുടെ നന്മയ്ക്കായി ഒരു നടപടിയും തള്ളിക്കളയാൻ കഴിയില്ല. ശമ്പളത്തിന്റെയും കടത്തിന്റെയും തവണകളുമായുള്ള തുക 650 മില്യൺ യൂറോ വരും. ഇത് ക്ലബിന്റെ വരുമാനത്തേക്കാൾ കൂടുതലാണ്. നിലവിലെ ശമ്പളം താങ്ങാൻ പറ്റാത്ത വിധം ഉയർന്നതാണെന്നും ലപോർട്ട വ്യക്തമാക്കി. സെർജിയോ അഗ്യൂറോ, എറിക് ഗാർസിയ, എമേഴ്സൺ, മെംഫിസ് ഡിപേ എന്നീ താരങ്ങളുടെ സൈനിങ് പൂർത്തിയാക്കിയ ബാഴ്സലോണയിലേക്ക് മൂന്നോ നാലോ കളിക്കാർ കൂടി എത്തുമെന്നും ലപോർട്ട പറഞ്ഞു. മെസ്സി ക്ലബിൽ തുടരുമെന്ന ഉറച്ച പ്രതീക്ഷ തനിക്ക് ഉണ്ട് എന്ന് വ്യക്തമാക്കിയ ലപോർട്ട ഓരോ ദിവസവും മെസ്സിയുമായി താൻ സംസാരിക്കാറുണ്ടെന്നും ബാഴ്സലോണയിൽ തുടരുന്ന കാര്യത്തിൽ മെസ്സിക്ക് വളരെയധികം താല്പര്യം ഉണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ അറിയിച്ചതെന്നും യുവാൻ ലപോർട്ട പറഞ്ഞു. ജൂൺ 30 ബാഴ്സലോണയുമായുള്ള മെസ്സിയുടെ കരാർ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേയെ സബ്സ്ക്രൈബ് ചെയ്യുക.